കേരളത്തിലെ രോഗബാധിതരിൽ കൂടുതലും ദുബായിൽ നിന്നും വന്നവരും ദുബായ് വഴി എത്തിയവരുമാണ്. ദുബായിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. രോഗബാധിതരുടെ കാര്യത്തിൽ യഥാർത്ഥ കണക്ക് ദുബായ് മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. ആ കണക്കുകൾ പുറത്തുവിടുന്നില്ലെന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ലോകരാജ്യങ്ങളുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് നോക്കുമ്പോൾ ദുബായിൽ രോഗികളുടെ എണ്ണം വളരെ കുറവാണ്. ഏകദേശം 198 പേരെ മാത്രമാണ് രോഗബാധിതരെന്നാണ് ദുബായ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന ഔദ്യോഗിക കണക്ക്. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ കാസർഗോഡ് സ്ഥിരീകരിച്ച 6 രോഗബാധിതരിൽ ഈ 6 പേരും ദുബായിൽ നിന്ന് എത്തിയവരാണ്. അവരുടെ കണക്കനുസരിച്ചാണെങ്കിൽ, അതായത് ദുബായ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 198 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എങ്കിൽ ആ 198 പേരും അവിടെ തന്നെ ക്വാറന്റൈനിലുണ്ട്. അങ്ങനെയെങ്കിൽ പുറത്തു പോയിട്ടുള്ള ആളുകളിൽ രോഗം സ്ഥിരീകരിക്കുമ്പോൾ ആ കണക്ക് എങ്ങനെ ശരിയാകും? ദുബായിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കഴിഞ്ഞ 2 മാസമായി യാത്ര ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും അനേകം ആളുകൾ വന്നിട്ടുണ്ട്, വന്ന് വരികയും തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരിലൊക്കെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കണക്ക് ദുബായ് ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ ഉൾപ്പെടുന്നില്ല. UAE നിന്നും കേരളത്തിലെത്തിയവരെ പോലെ മറ്റ് രാജ്യങ്ങളിൽ എത്തിയവർക്കും രോഗമുണ്ടോയെന്ന് അവിടങ്ങളിലെ പരിശോധനയിലെ വ്യക്തമാകും. ചൈനക്കാർ ഏറെയുള്ള രാജ്യങ്ങളിലൊന്നാണ് UAE. UAE പ്രവാസികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും ഈ സംശയത്തെ ശരിവയ്ക്കുന്നതാണ്. അവിടെ യഥാർത്ഥ കണക്കുകളൊന്നും പുറത്തുവിടുന്നില്ലെന്നാണ് അവരും പറയുന്നത്. അവിടുത്തെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും യഥാർത്ഥ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നില്ല. എല്ലാം രഹസ്യമായി വച്ചിരിക്കുകയാണ്. ഇന്നലെ അവർ പുറത്തുവിട്ട കണക്കനുസരിച്ച് 7 ഇന്ത്യക്കാർ ഉൾപ്പെടെ 45 പേർ കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. വിദേശ രാജ്യത്തു നിന്നും എത്തിയ ഒരാൾ ദുബായിലെ താമസ സ്ഥലത്ത് ക്വാറന്റൈൻ ആകണമെന്ന നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് അയാൾ മുഖേന 17 പേർക്ക് രോഗം പടർന്നു പിടിച്ചതെന്ന് UAE ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. UAE റെസ്റ്റോറൻറ്റുകൾക്കും കഫേകൾക്കും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. റെസ്റ്റോറൻറ്റുകളിൽ കഴിക്കാൻ വരുന്ന ആളുകളുടെ സീറ്റുകൾ തമ്മിലുള്ള അകലം 2 മീറ്ററാക്കി. അതുപോലെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലെയും മൊത്തത്തിലുള്ള സീറ്റിൻ്റെ 20% മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. UAE പ്രത്യേകിച്ച് ദുബായിലും മറ്റും പൊതു സ്ഥലങ്ങൾ, അതായത് ആളുകൾ ഒരുമിച്ച് കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം അടച്ചു കഴിഞ്ഞു. സിനിമാ തിയേറ്റർ, പാർക്ക് മുതലായവ എല്ലാം അടച്ചിരിക്കുകയാണ്. അതുപോലെ റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ക്ലിനിക്കുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിലൊന്നും വാർത്താ മാധ്യമങ്ങൾ ഒന്നും പാടില്ല. ആവശ്യമില്ലാതെ ഒരാൾക്ക് പോലും പുറത്തു പോകാൻ പാടില്ല. പരമാവധി ആളുകൾ അവരവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ക്വാറന്റൈനിലാകണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ളത്. ആവശ്യമില്ലാതെ പുറത്തു പോയാൽ അവരെ പോലീസ് ചോദ്യം ചെയ്യുകയും അവരെ മടക്കി അയക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ വാർത്താ മാധ്യമങ്ങൾ, യഥാർത്ഥ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വാർത്താ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ സൗദി അറേബ്യയിൽ പുതുതായി ഇന്നലെ 55 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗൾഫിൽ എല്ലാ രാജ്യങ്ങളിൽ കൂടി, അതായത് GCC കൗൺസിലിൽപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിൽ കൂടി 1848 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചതായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കണക്കുകൾ ഒട്ടും ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഇതിലും എത്രയോ ഉയരെയായിരിക്കണം യഥാർത്ഥ കണക്കുകൾ.